ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പൗരത്വ വിഷയത്തിൽ തോറ്റുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച പണ്ഡിതൻ ഭിന്നിച്ചു നിന്നല്ല ഒന്നിച്ചു നിന്ന് ഈ മഹാവിപത്തിനെ നേരിടുമെന്ന് പ്രഖ്യാപിച്ച അഭിവന്ദ്യ പണ്ഡിതർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യു ഡി എഫ് മഹാറാലിയെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം പ്രഭാഷണ പീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ അവർക്ക്, ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കോയത്തുക്കൾ, യോഗ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, ഫോർമർ മിനിസ്റ്റർ അഡ്വക്കറ്റ് കപിൽ സിബിൽ, മറ്റ് എല്ലാ എം പിമാരെയും എം എൽ എമാരെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. ഒന്ന്, മുസ്ലിംകളെ മാത്രം ഇവിടെ ഒഴിച്ചു നിർത്താനുള്ള കാരണം എന്ത്? ഇത് നാം ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഇതിന് മറുപടിയില്ല. പൗരത്വം ആവശ്യമാണ്, അതിന് നിയമം ആവശ്യമാണ്. ആ പൗരത്വത്തിൽ മുസ്ലിം സമുദായത്തെ ഒഴിവാക്കാൻ എന്താണ് കാരണം? മുസ്ലിംകൾ ഇവിടെ വല്ല അനീതിയും ചെയ്തിട്ടുണ്ടോ? അക്രമം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഇവിടുത്തെ പ്രസംഗത്തിലൊക്കെ കേട്ടതുപോലെ ഇന്ത്യാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ രണ്ടു പേർ കൊല്ലപ്പെട്ടു പോയതും രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടതുമെല്ലാം. അതിലൊന്നും മുസ്ലിംകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവിടെ മുസ്ലിം സമുദായം ഏതെങ്കിലും ഒരു അക്രമം ചെയ്തു എന്ന് തെളിയിക്കാനോ പറയാനോ സാധ്യമല്ല. പിന്നെ എന്തുകൊണ്ട് മുസ്ലിംകളെ ഒഴിവാക്കി? ഈ ചോദ്യത്തിന് മറുപടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. രണ്ടാമതായി, ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഇന്ത്യൻ ഭരണഘടന, അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ്. ഞങ്ങളെല്ലാം ഇന്ത്യയുടെ പുറത്ത് എവിടെ ചെന്നാലും പത്രക്കാർ വളഞ്ഞുകൂടുമ്പോൾ ഇന്ത്യയെ നന്നാക്കി പറയുകയും ഇന്ത്യയുടെ ഭരണഘടനയെ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഭരണഘടന ജാതീയത കൊണ്ട് എന്തിനാണ് ഭിന്നിപ്പിക്കുന്നത്? ജനങ്ങളെ ഭിന്നിപ്പിച്ചത് കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് നേട്ടം? ഇതിന് മറുപടി പറയണം, അത് മറുപടി പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എല്ലാ ജനങ്ങളും ഈ സമരപരിപാടിയിൽ തോളോടുത്തോള് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇത് മുസ്ലിംകളുടെ പ്രശ്നം അല്ല, മുസ്ലിംകൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നം അല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കേണ്ടുന്ന വിഷയമാണ്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ
മുത്തലാഖ് പ്രശ്നം യഥാർത്ഥത്തിൽ സിവിൽ നിയമമായിട്ടാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അത് ക്രിമിനലാക്കി മാറ്റി, ക്രിമിനലാക്കി മാറ്റിയിട്ട് 3 കൊല്ലത്തെ ശിക്ഷ. ആ ശിക്ഷ മാത്രമല്ല, അതിൻ്റെ കൂടെ ഉള്ളത് മുത്തലാക്ക്, 3 തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീയും പുരുഷനും തമ്മിൽ വീണ്ടും മരണം വരെ ജീവിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ആ ബില്ലിലുള്ളത്. അത് എത്ര വലിയ കടുത്ത വെല്ലുവിളിയാണ്! ഇസ്ലാം അതിനെ അംഗീകരിക്കുമോ? ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരാളും അംഗീകരിക്കുകയില്ല. അത് ഇവിടെ നിയമമാക്കി. കാരണം ഇവിടെ തലാഖ് ചൊല്ലുന്നവർ വളരെ കുറവാണ്. 1000-ൽ 1 ഉണ്ടാവും തലാഖ് ചൊല്ലുന്നവർ. ഈ തലാഖ് ചൊല്ലുന്ന 1000-ൽ 1 ഉണ്ടാവും 3 തലാഖ് ചൊല്ലുന്നവർ. അതിനൊക്കെ നാട്ടിൽ ഖാളിമാരും പണ്ഡിതന്മാരും നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട എന്ന് നാം എല്ലാവരും വെച്ചിട്ടുള്ളതാണ്. അതേ പ്രകാരം കാശ്മീരിലെ പ്രശ്നം വന്നപ്പോഴും നാം ഒന്നും ശബ്ദിച്ചില്ല. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിധി വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും പ്രസ്താവിച്ചു, ഇവിടെ ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കലാണ് നമ്മുടെ ആവശ്യം, അതിന് മുൻതൂക്കം കൊടുക്കാം. അതുകൊണ്ട് നമുക്കെതിരായാലും ഒരിക്കലും നാം ശബ്ദിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അത് രാജ്യത്തെ ഓർത്തുകൊണ്ടാണ്, അല്ലാതെ ആ വിധി ശരിയായത് കൊണ്ടല്ല. അങ്ങനെ നാം പോയാൽ ഈ രാജ്യം നശിച്ചു പോകും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് സന്നദ്ധരായത്. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, രാഷ്ട്രീയ നേതാക്കളോടും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്, ഭിന്നിപ്പ് ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾ ഇതിന് അധ്വാനിക്കുക. രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നും ഇല്ല എന്നും അതൊന്നും പറയേണ്ടതില്ല. പറയാതെ തന്നെ താല്പര്യങ്ങളൊന്നുമില്ലാതെ നമ്മളുടെ താല്പര്യം ഇന്ത്യൻ ഭരണഘടന രക്ഷപ്പെടുത്തലാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് എല്ലാ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യ മുസൽമാൻ കനഹി, ഇന്ത്യ ഹിന്ദു കനഹി, ഇന്ത്യ ക്രിസ്ത്യൻ കനഹി, ഇന്ത്യ കിസി ന കിസി പാർട്ടി കനഹി, ബൽക്ക് ഇന്ത്യ സബ്കാ ഹേ, ഇന്ത്യ ഹമാരാ ഹേ. ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. നാം അതൊരു വ്യക്തിയുടെയോ ഒരു കക്ഷിയുടെയോ ഏതെങ്കിലും മതക്കാരുടെയോ രാജ്യമായി കാണുന്നില്ല. മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഇന്ത്യ എന്ന് നിലവിൽ വന്നോ അന്ന് മുതൽ മുസ്ലിംകളും ഇവിടെയുണ്ട്. മുസ്ലിംകൾ പുതുതായി വന്നവർ അല്ല. ഏത് കാലത്ത് ഇന്ത്യ രാജ്യം ഇവിടെ നിലവിൽ വന്നോ അന്ന് മുസ്ലിംകൾ ഉണ്ട്, കേരളത്തിലുമുണ്ട്, കേരളത്തിൻ്റെ പുറത്തും ഉണ്ട്. അതുകൊണ്ട് മുസ്ലിംകളെ ഒരിക്കലും ആട്ടി ഓടിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. എല്ലാവരും രാഷ്ട്രീയ താല്പര്യം ഓരോരുത്തർക്കും ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഇതിലങ്ങനെ യാതൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ മറ്റ് യാതൊരു താല്പര്യവും നോക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ സംരക്ഷണം നിലനിർത്തണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.